സ്വന്തമായി ഒരു വീട് വെച്ച് താമസിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണ്. പലരും ഭൂമി വാങ്ങുന്നതിന് വേണ്ടി വായ്പയെടുത്ത് അതിനുവേണ്ടി തന്നെയൊക്കെയാണ് ജോലി ചെയ്യുന്നത്. ഇനി ഭൂമി ഉള്ളവരാണെങ്കിലോ, അത് പരമ്പരാഗതമായിട്ടോ ഇനി അഥവാ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ തന്നെ ഭൂമി പണം കൊടുത്ത് വാങ്ങിയവരൊക്കെ ആണെങ്കിലും ആ ഭൂമി പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേകിച്ചൊരു ഗുണവും ഇല്ലാത്ത രീതിയിൽ, നമുക്ക് പ്രത്യേകിച്ച് നഷ്ടപരിഹാരം ഒന്നും കിട്ടാത്ത രീതിയിൽ അവിടെ വീട് നിർമ്മിക്കാൻ പറ്റാതെ, അത് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുണ്ടി വന്നാലുള്ള അവസ്ഥയോ, അങ്ങനെയുള്ള അവസ്ഥയാണ് CRZ കോസ്റ്റൽ റെഗുലേഷൻ സോൺ നോട്ടിഫിക്കേഷൻ്റെ പരിധിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളുടെ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം. ആദ്യം 1991 ഈ നോട്ടിഫിക്കേഷൻ വന്നു, പിന്നീട് അത് 2011 വന്നു, പിന്നെ ഏറ്റവും അവസാനം 2019 ജനുവരി 18 പുറത്തിറക്കി. പക്ഷേ ഇത് പല തരത്തിൽ വന്നെങ്കിലും ഈ ഞാൻ അവസാനം പറഞ്ഞ 2019 ജനുവരി 18 പുറത്തിറക്കിയ നോട്ടിഫിക്കേഷനിൽ മുമ്പ് നിലവിലുണ്ടായിരുന്ന വിജ്ഞാപനങ്ങളിലൊക്കെയുള്ള പാകപ്പഴകൾ, ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ശേഖരിച്ച് സർക്കാർ നിയോഗിച്ച ഒരു പ്രത്യേക കമ്മിറ്റി, ഡോക്ടർ ശൈലേഷ് നായക് ചെയർമാനായിട്ടുള്ളൊരു കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ശുപാർശകൾക്കൊക്കെ കൂടി ചേർത്താണ് 2019 ജനുവരി 18 അവസാനത്തെ വിജ്ഞാപനം ഇറങ്ങിയത്. പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം അതല്ല. 1991 2011 പിന്നീട് 2019 വന്നു. ഈ 19 വന്നപ്പോൾ അതിനകത്ത് ഒരുപാട് ഇളവുകൾ സാധാരണക്കാർക്ക് കൊടുത്തിരുന്നു. ഉദാഹരണത്തിന് ദ്വീപുകളൊക്കെ ആണെങ്കിൽ, ചെറിയ ദ്വീപുകളൊക്കെ ആണെങ്കിൽ അവിടെ 20 മീറ്റർ മാത്രമേ നിരോധന പരിധി സാധാരണക്കാർക്ക്, ലോക്കൽ ഇൻഹാബിറ്റൻസിന് അല്ലെങ്കിൽ മത്സ്യസമൂഹത്തിന് അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വരികയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ കടലിൽ നിന്നൊക്കെയുള്ള ദൂരം അളക്കുന്നതിന് ജനസംഖ്യ അടിസ്ഥാനമാക്കി വ്യത്യാസങ്ങൾ വന്നു. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 2019 ജനുവരി 18 വന്ന ഒരു കാര്യം, ഒരു വിജ്ഞാപനം, ഇന്നും അതിൻ്റെ പ്രയോജനം ആളുകൾക്ക് കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ സംസാരിക്കുന്നത് 2022 ജൂലൈ 31 അപ്പോൾ 2019 ജനുവരി 18 വന്നത്, 2020 ജനുവരി 2021 ജനുവരി 2022 ജനുവരി, 3 വർഷം കഴിഞ്ഞു, പിന്നെ ഇപ്പോൾ ജൂലൈ മാസമായി. എന്നിട്ടും എന്താണ് ഇതിൻ്റെ ഗുണം ആളുകൾക്ക് കിട്ടാത്തത് എന്ന് ന്യായമായും ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ഇതിൻ്റെ മറുപടി എന്ന് പറയാവുന്നത്, ഈ വിജ്ഞാപന പ്രകാരം കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് മാപ്പുകൾ തയ്യാറാക്കണം. ഇപ്പോൾ 2019 വിജ്ഞാപനത്തിൽ തന്നെ അതിൻ്റെ ക്ലോസ് 6 പറയുന്നത്, ഈ പുതിയ വിജ്ഞാപന പ്രകാരമുള്ള മാപ്പ് വരുന്നത്രയും കാലം, വരാത്തടത്തോളം കാലം, അൺലെസ് ആൻഡ് അൺടിൽ ഈ വിജ്ഞാപനം നടപ്പിൽ വരില്ല, പകരം നിലവിലുള്ള 2011 തന്നെ പറ്റുള്ളൂ എന്നാണ്. ഇപ്പോൾ 2011 വിജ്ഞാപനത്തിൽ പല സ്ഥലങ്ങളിലും ഭവനം നിർമ്മിക്കാൻ പറ്റാത്തത് ഈ 19 നടപ്പിലാക്കിയാൽ സാധിക്കും എന്നിരിക്കെ 19 നടപ്പിലാക്കാത്തത് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് ഇവിടെ സംസാര വിഷയം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 2019 വിജ്ഞാപനത്തിൽ ഇങ്ങനെ ഇളവുകൾ വരാനുള്ള കാരണം തന്നെ ആളുകൾ ഈ ശൈലേഷ് നായക് കമ്മിറ്റി കമ്മീഷൻ മുമ്പാകെ അഭിപ്രായങ്ങൾ പറയുകയും ആ അഭിപ്രായങ്ങൾ 2018 അതിൻ്റെ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്യുകയും ആ ഡ്രാഫ്റ്റ് പിന്നീട് അവസാനം ഫൈനലൈസ് ചെയ്ത് 2019 പ്രസിദ്ധീകരിക്കുകയായിരുന്നു. അപ്പോൾ എന്നിട്ടും ഇത് എന്തുകൊണ്ട് നടപ്പാകുന്നില്ല എന്ന് ആളുകൾ വളരെ സങ്കടത്തോടുകൂടി ചോദിക്കുകയാണ്. അവിടെ എടുത്തു പറയാവുന്നൊരു കാര്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്താണ് ഇത് നടപ്പിലാക്കാൻ വൈകുന്നതെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ നിയന്ത്രണങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി ഈ പഞ്ചായത്തുകളെ, ഒരു 175 പഞ്ചായത്തുകളെ CRZ 2 എന്ന കാറ്റഗറിയിൽ വരുത്തുന്നതിന് വേണ്ടി ശുപാർശ ചെയ്ത് അത് കേന്ദ്രത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. അതിപ്പോഴും അനുകൂല റിപ്പോർട്ട് വന്നിട്ടില്ല, സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നൊക്കെയാണ് പത്രവാർത്തകൾ. അതെന്തോ ആകട്ടെ, ആ റിപ്പോർട്ട് വരുന്നത് വരെയും മാപ്പ് തയ്യാറാക്കാതിരിക്കുന്നതിൽ എന്താണ് യുക്തി, അല്ലെങ്കിൽ അതൊരു നീതികേടല്ലേ എന്നാണ് ചോദ്യം. ഈ 2019 വിജ്ഞാപനം 2019 ജനുവരി 18 വന്നു, അതിന് മാപ്പുണ്ടാക്കാതെ 175 പഞ്ചായത്തുകളെ CRZ 2 ഉൾപ്പെടുത്തിയതിന് ശേഷം മാപ്പുണ്ടാക്കാമെന്നാണ് തീരുമാനമെങ്കിൽ അത് ഇനിയും അധികം നാളെ ആളുകൾ കാത്തിരിക്കേണ്ടി വരും എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷേ മാപ്പ് നോക്കിയാൽ നമുക്കറിയാം, നിലവിലുള്ള മാപ്പ് നോക്കിയാൽ അറിയാം, CRZ 3 കാറ്റഗറി അതൊരു മഞ്ഞ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ CRZ 2 കാറ്റഗറിയിൽ മറ്റൊരു കളറിൽ, ഒരു റോസ് പോലുള്ള കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഈ അടുത്തിറക്കിയ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഇറക്കിയ ഒരു കരട് മാപ്പിലാണെങ്കിലും, 2019 ഇറക്കിയ കരട്, കരട് പൊതുജനങ്ങൾക്കല്ല, അല്ലാതെ ഇറക്കിയ കരടിലാണെങ്കിലും ഒരുതരം കടുത്ത കളറിൽ തന്നെ, റോസിനേക്കാളും കുറച്ചുകൂടി കടുത്ത കളറിൽ ഐലൻഡുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ മാപ്പിലുള്ള അകലത്തിന് വ്യത്യാസം വരുന്നില്ല.
നിങ്ങളിപ്പോൾ ഈ 175 പഞ്ചായത്തുകൾ CRZ 2 ശേഷം മാത്രമാണ് ഞങ്ങൾ മാപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് കാലതാമസം ഉണ്ടാക്കും എന്നത് യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. പക്ഷേ അതിന് പകരം ഇപ്പോഴത്തെ നിലവിലുള്ള മാപ്പ് തന്നെയാണല്ലോ ഇനിയും അപ്ഡേറ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ തന്നെ ഈ നിലവിലുള്ള മാപ്പിൽ പഞ്ചായത്തുകളെ ആസ് സച്ച് CRZ 3 തന്നെ ഉൾപ്പെടുത്തി ഇറക്കിയാലും പിന്നീട് 2 ആക്കി കഴിയുമ്പോൾ ഈ കളർ മാറ്റം ഉൾപ്പെടെയുള്ള വ്യത്യാസങ്ങൾ വരുത്തേണ്ടതല്ലേ ഉള്ളൂ. ഇവിടെ അതുമാത്രമല്ല, ഈ സ്ലൂയിസ് ബണ്ട് ഗേറ്റ്സ്, ഇപ്പോൾ കസാൻ ഐലൻഡ്സ് എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ വന്ന ഈ സ്ലൂയിസ് ബണ്ട് ഗേറ്റുകൾ, പൊക്കാളിപ്പാടം പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ ഉപ്പുവെള്ളം നിയന്ത്രിക്കുന്ന ബണ്ട് ഗേറ്റ്, ആ ഗേറ്റ് തൊട്ട് HTL അളക്കുന്ന രീതിയിൽ ഭേദഗതികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണമൊക്കെ ജനങ്ങൾക്ക് കിട്ടണമെങ്കിൽ എവിടെയൊക്കെയാണ് ഈ സ്ലൂയിസ് ഗേറ്റ് ഉള്ളത് എന്നൊക്കെ കണ്ടുപിടിച്ച് മാപ്പ് പുറത്തിറക്കണം. ഇത് അത് ഇറക്കാത്തത് കൊണ്ട് എത്രയോ ആളുകളാണ് ബുദ്ധിമുട്ടനുഭവിക്കുന്നത്. ഇവിടെ നിയമപരമായി കോടതിയിലുള്ള കേസുകളിൽ മറുപടി ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അവർ പറയുന്നത് ഞങ്ങൾ 175 പഞ്ചായത്തുകളെ 2 വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രമിച്ചോളൂ, അതിലൊന്നും തർക്കമില്ല, അതിൻ്റെ മറ്റു വശങ്ങൾക്ക് പിന്നെ പറയാം. പക്ഷേ അങ്ങനെ നിങ്ങൾ 2 ശ്രമിക്കുന്നത് കൊണ്ട് എന്തിനാണ് ഇതിൻ്റെ ആനുകൂല്യം ജനങ്ങൾക്ക് തടയുന്നത്? 2 കഴിയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കളർ മാറ്റി ചെയ്യാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണെങ്കിലും ജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടേ അല്ല. അപ്പോൾ 2 വേണ്ടി വെയിറ്റ് ചെയ്യാതെ നിലവിലുള്ള മാപ്പിൽ തന്നെ 2019 വിജ്ഞാപനത്തെ അടിസ്ഥാനമാക്കി CZMP കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം. ഇനിയും ഈ ജനങ്ങളെ ഇങ്ങനെ ഇതിനു വേണ്ടി കാത്തു നിൽക്കുന്നത്, ഭൂമിയുള്ളവരെ പോലും ഇതിനു വേണ്ടി കാത്തു നിർത്തുന്നത് യഥാർത്ഥത്തിൽ അത് നീതിയല്ല എന്ന് തന്നെ പറയേണ്ടി വരും.